പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരു വിശദീകരണം ചെയ്യുന്നതിൽ തന്നെ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ് വസ്തുത ഇതിനെക്കുറിച്ച് ഇനിയും ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതിയതുമാണ് പക്ഷേ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് ഇന്ന് എന്നോട് പൗരത്വ ഭേദഗതി വീണ്ടും രാജ്യത്ത് വലിയ ചർച്ചയും സമരവും ഒക്കെ ആകുന്നല്ലോ ഞാനും കുടുംബവും പൗരത്വം നിലനിർത്താൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കും കഴിയുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചത് ഇനി എന്തോന്നാണ് ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറഞ്ഞത് നമ്മളൊന്നും ചെയ്യാനില്ലല്ലോ നമ്മൾ എന്തെങ്കിലും അപേക്ഷ കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം മനസ്സിലാകുന്നില്ലല്ലോ ടി വിയിലൊക്കെ ഭയങ്കരമായിട്ട് കാര്യം കാരണം അത്ര വിഷമമുള്ള കാര്യങ്ങളാണെങ്കിൽ നരേന്ദ്രമോദി ഈ ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിക്കോ കാരണം വോട്ട് കിട്ടിയാൽ എന്നുള്ളത് പുള്ളിക്ക് അറിയത്തില്ലേ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായി തന്നെ ഞാൻ പറയാം ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ നിയമ പോരാട്ടങ്ങൾ ഒക്കെ വെറും തെരഞ്ഞെടുപ്പ് പ്രീണന രാഷ്ട്രീയം മാത്രമാണ് ആളുകളിൽ ഒരു കാരണവുമില്ലാതെ ഭയം വിതയ്ക്കാനും സ്പർദ്ധ ഉണ്ടാക്കാനുമുള്ള വെറും നാടകങ്ങൾ പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഈ വിഭജന പ്രീണന രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ട് എന്നത് പറയാതിരിക്കാനാവില്ല കാരണം മോദി വിരുദ്ധപക്ഷം മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി ഇല്ലാത്തത പറഞ്ഞ് രാജ്യത്ത് വെറുതെ വിഘടനവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങൾ ചെയ്യുന്നത് എന്തോ വലിയ ഹിന്ദു ദേശീയതയാണെന്ന തോന്നൽ ഉണ്ടാക്കുകയാണ് മോദി അനുകൂല പക്ഷവും പക്ഷേ രണ്ടു പേരും ചെയ്യുന്നത് തട്ടിപ്പാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷാ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ച് പാസാക്കിയപ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു അന്ന് അന്നതിന് വിശദീകരണം ആവശ്യവുമായിരുന്നു കാരണം രാജ്യത്തേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള വിദേശ പൗരന്മാർക്ക് സാധാരണയായി പതിനൊന്ന് വർഷം കാത്തിരുന്നതിന് ശേഷം മാത്രമേ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു ഇളവ് എന്ന രീതിയിൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് അതിർത്തി രാജ്യങ്ങളിൽ നിന്നുള്ള മത ന്യൂനപക്ഷത്തിന് മാത്രം വെറും അഞ്ചു വർഷം കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ പൗരത്വം നൽകാൻ തീരുമാനിച്ച ഒരു ഇളവായിരുന്നു പൗരത്വ ഭേദഗതി എന്ന സി പക്ഷേ അന്നും അത് മനസ്സിലാക്കാൻ സമയമോ അറിവോ കഴിവോ ഇല്ലാത്ത പാവങ്ങളെ അറിവുള്ള ചില ആളുകൾ പറ്റിച്ചതിൻ്റെ ഫലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ മൂന്ന് മാസമുണ്ടായ കലാപം ഭാഗ്യമോ ദൗർഭാഗ്യമോ കൊറോണയും ലോക്ക്ഡൗണും കാരണം ആ ചർച്ചകളും കലാപങ്ങളും താൽക്കാലികമായെങ്കിലും അവസാനിച്ചു കൊറോണയും കർഷക സമരങ്ങളും കാരണം അമിത്ഷായും മോദിയും ഈ നിയമം പ്രാബല്യത്തിലാക്കാതെ അട്ടത്ത് വെച്ച് പൂട്ടുകയും ചെയ്തു ഇതിൽ ഇന്ത്യക്കാരെയോ ഇന്ത്യൻ മുസ്ലീങ്ങളെയോ ബാധിക്കുന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് എൻ്റെ ഉൾപ്പെടെ ജോലി പോകും വിധം ഗൾഫ് നാടുകളിൽ രൂക്ഷമായ മതചേരിതിരി ഉണ്ടായി എന്നല്ലാതെ ഈ നിയമം കൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത രാജ്യത്ത് ഇപ്പോഴും താമസിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പോലും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മാതാപിതാക്കന്മാരുടെ ജനന മതരേഖകളും കൊണ്ട് നമ്മുടെ പൗരത്വം പുതുക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിലാണ് കേരളത്തിലെ ബുദ്ധിജീവികളും മാധ്യമങ്ങളും വിവിധ രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും അന്ന് മുതലേ പ്രചരിപ്പിച്ചത് അതിലൊന്നും ഒരു വസ്തുതയില്ലെന്ന് കേന്ദ്ര ഗവൺമെൻറ് പലതവണ വ്യക്തമാക്കിയിട്ടും പൗരത്വ ഭേദഗതി നിയമം മലയാളം ഉൾപ്പെടെ എല്ലാ പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് നൽകിയിട്ടും മനസ്സിലാകാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സമയമില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് അടിക്കുന്ന പ്രബുദ്ധവിഡികളുടെ നാടാണ് നിർഭാഗ്യവശാൽ കേരളം എങ്കിലും സ്വാഭാവികമായി ഒരാൾക്ക് തോന്നുന്ന രണ്ട് സംശയങ്ങളുണ്ട് ഒന്ന് എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങൾ മാത്രം ശ്രീലങ്കയില്ല മ്യാൻമാർ ഇല്ല എന്തുകൊണ്ട് കാരണം ഇതുമാത്രമാണ് ഭൂമിശാസ്ത്രപരമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ ഈ നിയമത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷയും അല്ലെങ്കിൽ ഭാരതം ഉൾപ്പെടുത്തിയത് സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഭാരതത്തിൽ നിന്ന് മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട് അഫ്ഗാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലേക്ക് പോയവരോ അവരുടെ പിന്മുറക്കാരോ ആയ ന്യൂനപക്ഷ വിഭാഗക്കാരിൽ ഒരുപാട് പേര് തിരികെ അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് തന്നെ വന്നിരുന്നു അവർ തെരുവുകളിൽ താമസിക്കുന്നുണ്ട് പൗരത്വമോ റേഷൻ കാർഡോ ആധാർ കാർഡോ വോട്ടർ ഐഡിയോ പോയിട്ട് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റിയോ ജീവിക്കാനൊരു തൊഴിലോ മാർഗ്ഗമോ ഇല്ലാത്ത ഒരുപാട് പാവങ്ങൾ അവർക്ക് ഈ നാട്ടിലേക്ക് അഭയാർത്ഥികളായി വരേണ്ടി വന്നത് അതാത് രാജ്യങ്ങളിലെ മതഭൂരിപക്ഷമായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഭരണവർഗത്തിൻ്റെയും പീഡനം കാരണമാണ് അങ്ങനെ മുൻപെങ്ങോ ഇന്ത്യയുടെ ഭാഗമായിരുന്ന പൗരന്മാരുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട അഭയാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ നിയമ ഭേദഗതി അതിൽ ശ്രീലങ്ക പെടുന്നില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക രണ്ടാമത്തെ പ്രധാന സംശയം എന്തുകൊണ്ട് മുസ്ലിം മതവിശ്വാസികളെ മാത്രം ഭാരതം പൌരത്വ ഭേദഗതിയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരം ഇതാണ് ലോകത്തിൽ നിലവിലുള്ള മര്യാദ എന്നത് മതവിവേചനത്തിൻ്റെ പേരിലോ വംശീയ രീതിയിലോ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷത്തെ മറ്റൊരു രാജ്യം സംരക്ഷിക്കണം എന്നാണ് തിരികെ സ്വരാജ്യത്തേക്ക് പോകാൻ യാതൊരു മാർഗ്ഗവുമില്ലാത്ത അഭയാർത്ഥികളെ സംരക്ഷിക്കുക അതുമാത്രമാണ് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം അല്ലാതെ അവർക്ക് പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്നത് ആ രാജ്യത്തിൻ്റെ മാത്രം വിവേചനാധികാരമാണ് ഭാരതം ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ പറയുന്നത് മുൻപ് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന മൂന്ന് അതിർത്തി രാജ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ രാജ്യങ്ങളിൽ മുസ്ലിം സമുദായം ന്യൂനപക്ഷ ലിസ്റ്റിലല്ല ഉള്ളത് അവരുടേതായ മതരാഷ്ട്രത്തിൽ എല്ലാവിധ സൗകര്യവും അനുഭവിക്കുന്ന ഭരണവർഗം എന്നത് ഈ നാട്ടിലേക്ക് വന്ന അഭയാർത്ഥികളെ വേട്ടയാടിയവരുടെ വിഭാഗമാണ് അതുകൊണ്ട് മാത്രമാണ് പൊതുവായി മുസ്ലിം മതവിഭാഗം ഒഴിവാക്കപ്പെടുന്നത് എന്നാൽ ഇതേ മൂന്ന് രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും മുസ്ലിം മതത്തിൽപ്പെട്ട വ്യക്തിക്ക് തക്കതായ കാരണത്താൽ ഇന്ത്യൻ പൗരത്വം ആവശ്യമുണ്ട് എന്ന് സഹിതം അപേക്ഷിച്ചാൽ വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുകയും പൗരത്വം നിയമപരമായി ലഭിക്കുകയും ചെയ്യും അങ്ങനെ നിയമപരമായി ഭാരത പൗരത്വം നേടിയ പാകിസ്ഥാനി മുസ്ലിങ്ങൾ തന്നെ മോദിയുടെ ഭരണത്തിന് ശേഷം മാത്രം ആയിരത്തോളം ഉണ്ടെന്ന യാഥാർത്ഥ്യം ആരും പറയുന്നില്ല അല്ലെങ്കിൽ പറയുന്നവരുടെ ശബ്ദം ആരും കേൾക്കുന്നുമില്ല ഇനി മനസ്സിലാകുന്ന ഭാഷയിൽ മറ്റൊരു രീതിയിൽ ഞാൻ പറയാം നാളെ ഇന്ത്യൻ ന്യൂനപക്ഷത്തെ മോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ യോഗി ആദിത്യനാഥോ ആരെങ്കിലും വേട്ടയാടിയാൽ മറ്റൊരു രാജ്യത്തിന് അവരെ സംരക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ബാധ്യതയുണ്ട് എന്നാൽ ഭാരതത്തിൽ നിന്ന് ജീവിക്കാൻ കഴിയാതെ ഒരു ഭൂരിക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു ഓടിയാൽ അല്ലെങ്കിൽ ഓടേണ്ടി വന്നാൽ മറ്റൊരു രാജ്യവും അയാളെ അഭയാർത്ഥിയായി പോലും ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല കാരണം ലോകമര്യാദ അത് അംഗീകരിക്കുന്നില്ല അങ്ങനെ പറയുന്നില്ല അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഏതെങ്കിലും രാജ്യം അവനോട് ദയ കാട്ടിയാൽ അത് അവരുടെ മാത്രം മര്യാദ അല്ലാതെ അവനുവേണ്ടി സംസാരിക്കാൻ ഒരു രാജ്യവും ഐക്യരാഷ്ട്രസഭയും ഒരു സംഘടനയും വരില്ല വരേണ്ട കാര്യമില്ല കാരണം ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവൻ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവുകേട് മാത്രമായാണ് ലോകം തന്നെ വിലയിരുത്തുന്നത് മനസ്സിലായോ കഴിവുകേട് മാത്രമായാണ് ലോകം പോലും വിലയിരുത്തുന്നത് ആ ഒരവസ്ഥയിലേക്കാണ് ഭാരതത്തിലെ ഹിന്ദുക്കളിൽ ചിലരെങ്കിലും കേരളത്തിലെങ്കിലും ചിന്തിക്കുന്നത് ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് മേൽപ്പറഞ്ഞതുപോലെ അപേക്ഷകൾ നൽകി ആ രാജ്യം പറയുന്ന നിയമമനുസരിച്ച് ടെസ്റ്റുകൾ പാസായി പൗരത്വം ലഭിച്ചേക്കാം പക്ഷേ അഭയാർത്ഥികളായി പരിഗണിക്കുക പോലുമില്ല ഇനി മോദിപക്ഷത്തു നിന്ന് ചെയ്യുന്നതും പ്രീണനമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആളുകൾക്ക് മതം നോക്കാതെ തന്നെ പതിനൊന്ന് വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായി പൗരത്വത്തിന് അപേക്ഷ നൽകാൻ അവകാശമുണ്ട് അവരുടെ സാഹചര്യങ്ങളും പശ്ചാത്തലവും നോക്കി അവർ ക്രിമിനലുകളല്ലെങ്കിൽ രാജ്യത്തിന് ദോഷമുണ്ടാക്കുന്നവരല്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായി തന്നെ ഇന്ത്യൻ പൗരത്വം ലഭിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത്ഷായും മോദിയും പൌരത്വ ഭേദഗതി എന്ന ഈ നിയമം കൊണ്ടുവന്നപ്പോൾ പക്ഷേ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലേക്ക് എത്തിയ അഭയാർത്ഥികൾക്ക് പതിനൊന്ന് വർഷം എന്നതിൽ ഇളവ് നൽകിയാണ് പൗരത്വം നൽകാൻ ശ്രമിച്ചത് അതായത് രണ്ടായിരത്തി പതിനാല് വരെ വന്നവർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം പ്രാബല്യത്തിലായെങ്കിൽ കേവലം അഞ്ച് വർഷം ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിഞ്ഞ ഈ മൂന്ന് രാജ്യങ്ങളിലെ മതവിരക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ നിയമം പ്രാബല്യത്തിലായെന്ന് പറയുമ്പോൾ അപ്പോഴും രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലേക്ക് എത്തിയ അഭയാർത്ഥികളെ മാത്രമാണ് പരിഗണിക്കുന്നത് അതിൻ്റെ അർത്ഥം അവരിൽ മതമൊന്നും നോക്കാതെ തന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നിലവിലുള്ള നിയമപ്രകാരം തന്നെ പതിനൊന്ന് വർഷമാകും ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും അധികമായി അവർക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു അവർക്കൊപ്പം അവരെ വേട്ടയാടിയ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അഭയാർത്ഥികളായി വന്ന് ഈ രാജ്യത്ത് കഴിയുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഭാരതപൌരത്വത്തിന് അപേക്ഷ നൽകാം പറയൂ പിന്നെ എന്തിനാണ് ഈ കോലാഹലം ഇതൊക്കെ വ്യക്തമായി അറിയാവുന്ന രാഷ്ട്രീയ മത സാമുദായിക നേതാക്കളും മാധ്യമ ജീർണലിസ്റ്റുകളുമാണ് നിങ്ങളെ വീണ്ടും വീണ്ടും കവളിപ്പിക്കുന്നത് ഇങ്ങനെ സ്വന്തം തലച്ചോറ് വെല്ലവനും വേണ്ടി പണയം വെച്ച് ജീവിക്കാൻ നാണം തോന്നുന്നില്ലേ ഇതൊക്കെ ഒന്ന് സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട കാലമായില്ലേ ശേഖര